നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യു കെയിൽ ലീഡ്സിലെ തെരുവുകളിൽ ഗുണ്ടാ വിളയാട്ടം. കിഴക്കൻ ലീഡ്സിലെ ഹെയർ ഹിൽസിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവങ്ങൾ അരങ്ങേറിയത്. ബംഗ്ലാദേശിൽ സർക്കാർ ജോലികൾക്ക് പ്രഖ്യാപിച്ച ക്വാട്ട സംവിധാനത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 39. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനകളും തമ്മിൽ ഏറ്റുമുട്ടിയതോടെ വ്യാഴാഴ്ച പ്രക്ഷോഭം രൂക്ഷമാവുകയായിരുന്നു. 9 മാസത്തിലേറെയായി തുടരുന്ന ഗാസ ആക്രമണത്തിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ സംഘം ഈജിപ്തിന്റെ തലസ്ഥാനമായ ഖൈറോയിലെത്തി. ഖൈറോ വിമാനത്താവള ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. ദൈവം തന്റെ ഒപ്പം ഉണ്ടായിരുന്നതിനാലാണ് താൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷനിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 4 മാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മഹത്തായ വിജയം തനിക്ക് ഉണ്ടാവുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ജോ ബൈഡൻ പുനരാലോചന നടത്തുന്നതായി റിപ്പോർട്ട്. ഡെമോക്രാറ്റുകൾക്കുള്ളിൽ നിന്ന് കടുത്ത സമ്മർദ്ദമാണ് അദ്ദേഹം നേരിടുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുകൾ. നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ് ചലച്ചിത്ര താരം കൂടിയായ ഉദയനിധി. ഉത്തരാഖണ്ഡിൽ മകനെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ അമ്മയെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. ഹരിദ്വാർ സ്വദേശിയായ യുവതിക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശുപാർശ ചെയ്ത കത്ത് പുറത്തായതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പോലീസിനോടും ജയിൽ വകുപ്പിനോടും സംഭവം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. പ്രതിയുടെ മാനസിക ജയിൽ പെരുമാറ്റ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന T20 ടീമുകളെ BCCI പ്രഖ്യാപിച്ചു. T20യിൽ സൂര്യകുമാർ യാദവ് ആണ് ക്യാപ്റ്റൻ. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.